കറാമത്തു മുഴുവത്തിലെ കറാമ്പർപ്പാണ്. അപ്പൊ ഇങ്ങനെ കറാമത്ത് മുഴുവത്തി തേടിയ കാരണത്താൽ പേരോട് ഉസ്താദിനെ മുശ്രിക്കൊക്കെ ഇപ്പൊ മുജാഹിദ് പറഞ്ഞെന്നറിയോ? എങ്ങനെയെന്നറിയില്ല, ജിന്നി നമ്മളെ സഹായിക്കും. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും. അവന്റെ കൈവിപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അവന്റെ കൈവിപ്പെട്ടത് റോഡ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ, വാഹന അപകടത്തിൽ നിന്ന് സലാമത്താക്കൽ. കൂടുതൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്ത ഉണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നിറങ്ങൂല, അവർ വിളിച്ചു നടത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. പറ്റൂല, അതെങ്ങനെയാ സപ്പോർട്ട്? നമുക്ക് അറിയില്ല, ജിന്നിന്റെത് അറിയോ? അറിയില്ല, എന്നാലും കൊള്ളാം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം ഉണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി, ആരും അല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടെ നിന്ന് വണ്ടി ഒന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ, അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. വട്ടപ്പാറ വളവുക്കൊക്കെ ഒരു ജിന്നിനെ കിട്ടി എന്തോ ഒരു സലാമത്തായി. സോളിഡാരിറ്റിക്കാരിങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാന്നല്ലാതെ വളവിൽ ഇപ്പോഴും പ്രശ്നം തീരുമില്ല. ഗവൺമെന്റിനെ കൊണ്ട് കഴിയണ എല്ലാം അവിടെ ചെയ്ത് കിടക്കും, ഇനി കുത്തുബിയത്തെ ബാക്കിയുള്ളൂ. പക്ഷെ ഇഞ്ഞാതിരി ജിന്ന് കിട്ടുകയാണെങ്കിൽ എത്ര സുഖമായി. മൗലവി പറയാ, മൂപ്പര് റോട്ടിക്ക് ബസ് കത്തിക്കാൻ വേണ്ടി പോകുമ്പോ ബാക്കിലൊരു ബൈക്ക് കുത്തി കുത്തിയില്ല, പെട്ടെന്ന് കണ്ട് ഇനി ബൈക്കിന്റെ മുന്നിൽ നിന്ന് മൗലവിനെ എടുത്ത് വെക്കണ ജിന്ന്. സത്യത്തിൽ എന്താ വെച്ചാൽ, ബൈക്ക് ഓട്ടിയ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയണോണ്ട് മൗലവിന്റെ തടി രക്ഷപ്പെട്ടതാ. കുട്ടി ബൈക്ക് വെട്ടിച്ചു പോയതാ, മൗലവി വിചാരിച്ച ജിന്ന് എടുത്തു വെച്ചതാണ്. ഹൈക്കോട്ടെ. അപ്പൊ സഹോദരന്മാരെ, എങ്ങനെയാ ജിന്ന് എടുത്തു മാറ്റിയത്? അറിയില്ല, സഹായം അറിയാത്ത വഴിയിലൂടെയാണോ? വിളി കേൾക്കുന്നതും എങ്ങനെയെന്നറിയാത്ത രൂപത്തിലാണ്, എന്നിട്ടും ജിന്ന് സഹായിക്കുന്നു. ഇത് കേട്ടപ്പോ മുജാഹിദ് ഫോണെ അല്ല മൗലവി, അപ്പൊ പിന്നെ നമ്മള് കെന്റിന്റെ പക്കത്താണെങ്കിലോ? കെന്റിക്ക് വീഴാ നേരത്തെ നമ്മള് വണ്ടി എരിയോ എന്ന് പറയില്ലേ? അപ്പോ മനുഷ്യൻ വന്നു കാണ്ട് കൈപിടിച്ചാലോ എന്ന് കരുതിയ കുഴപ്പമില്ല, മനുഷ്യൻ പിന്നെ ഓട്ടോറിക്ഷ നമ്പർ നമുക്ക് അറിയാം. പക്ഷെ പ്രശ്നം എവിടെയാ? അവിടെ ജിന്നേങ്കി ജിന്ന്, മലക്കേങ്കി മലക്ക്, തടി സലാമത്തായി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിൽ ആ വിളി ശിർക്കാവോ? യെസ് ഓർ നോ? ലളിതമായി പറയാവുന്ന ക്വസ്റ്റ്യൻ, അതിന് മറുപടിന്റെ ചൂടായ മറുപടി. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, പല ഭാഗത്തും അല്ല, ഞമ്മള് കെണ്ടിലേക്ക് ഇങ്ങനെ ബീഗാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്, ഈ സദസ്സിലും അങ്ങനെ താളുണ്ടാവും. ആ സദസ്സിലേ അങ്ങനെ താളുണ്ടാകുള്ളൂ. പേരോട് ഉസ്താദിനെ തള്ളിയിട്ടത് അവിടെയാണ്, മുശരിക്കാക്കി പ്രഖ്യാപിച്ചതും അവിടെയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ സഹായിച്ച കോലറിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്ക ഓരോരുത്തര്, അല്ല ഞമ്മള് കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോ എന്ന് ഞമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ, അതിലും മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ച കൊയപ്പാവൂലേ. ഞമ്മളിങ്ങനെ ടൂ വീലർമ പോവുക, അപ്പൊ നമ്മളെ കാലിങ്ങനാണ് കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവോ? വിളിക്കാലോ, മൗലവിനെ രക്ഷപ്പെടുത്തിയില്ലേ. ഞാൻ എനിക്ക് നിങ്ങളോട് ഒരു ഹദീസ പറയാണ്, ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ലോ. ആ ചോദ്യത്തിന് മറുപടി മൂക്ക് കീപ്പട്ടായ ഒറ്റ മൗലവി പറയില്ല. അതിന് മറുപടി പറയുന്ന ദിവസം വന്നാൽ അന്ന് വഹാബിസത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിമേടും. കഴിയൂല, ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാം. എന്താ ദൗണി മാ തറക്തുകും മിന്നമാ അഹ്ലകം മൻകാന ഖബ്ലകും കസ്റത്തു സുവാലിഹി വഖ്തിലാഫിൻ അന്നബിയാഇഹി വൈദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബു വൈദാ അമർതുകും ബിഅംറിൻ ഫഖ്തു ബിഹി മസ്തതത്. ദൗണി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക, ഞാനും മൗനം ദീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹി, അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം. എങ്ങനെ ഇത് ആവശ്യമില്ലാത്ത ചോദ്യമല്ല സാധു, അത്യാവശ്യമുള്ള ചോദ്യമാണ്. കെന്റ്റിക്ക് മുങ്ങാൻ പോണ സാധു തടി കാക്കാൻ ചോദിച്ച ചോദ്യമാണ്. അവനാന്റെ തടി കാക്കാനുള്ള ചോദ്യത്തിന്റെ അപ്പുറത്ത് ഡേഞ്ചർ ആയ ചോദ്യം വേറെ ഏതാ? ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്.
വെറുതെ അങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക അല്ല, ആവശ്യത്തിന് തടി കാക്കാൻ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്. അല്ല, ഇതിന് മറുപടി പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം കേറ്റില്ല, മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഐ എസ് എം ആരും കേറ്റിലാണ്. ആ പ്രതിസന്ധിയാണ് വഹാബി പ്രസ്ഥാനത്തെ അലട്ടുന്നത്. ഇനി സക്കരിയ പറയാണ് സംഗതി ജിന്ന് സഹായിക്കുന്നത് മറിഞ്ഞ കോലത്തിലാണ്, വിളിക്കുന്നതും മറിഞ്ഞ കോലത്തിലാണ്, പ്രാർത്ഥന ആകാത്തത് എന്തുകൊണ്ടാ? അത് അല്ല നിശ്ചയിച്ചത് കൊണ്ടാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയല്ല, ഏ അതോ അബൗദിക കാര്യല്ലേ, അബൗദിക കാര്യല്ല അത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കി പറയണട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജന പ്രദേശത്തിൽ അകപ്പെട്ട യാ ഇബാദല്ലാ അഴീനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് അതിന് പറയാൻ പറ്റൂല. അല്ലാ അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജന പ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന അവരെ സഹായിക്കണം. അല്ലാഹു നിശ്ചയിച്ച വേറെയുമുണ്ടോ? ഇന്നമാ വലിയക്കുമല്ലാ, അല്ലാഹു സഹായിയാണെന്ന് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ? വറസൂലുഹു, അവിടുന്ന് റസൂലും സഹായിയാണെന്ന് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സഹായിച്ചു, ഭൗതികമായും അബൗദികമായും സഹായിച്ചു, അതേ ജീവിതകാലത്തും മരണശേഷവും സഹായിച്ചു. വലവ് അന്നഹും ഇല്ലലമു അംബുസഹും ജാവൂകാ, ഹയാത്ത് കാലത്ത് തെറ്റു ചെയ്ത അനുചരന്മാർ റക്കമെന്റു തേടി വന്ന അനുയായികൾക്ക് വേണ്ടി അള്ളാഹനോട് റക്കമെന്റു തേടി പാപരഹിതരായി തിരിച്ചയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും, ഹയാത്ത് കാലത്തുള്ള ഹെൽപ്പുകൾ മരണശേഷവും നിലച്ചു പോകില്ല എന്ന പ്രഖ്യാപനം ഉൾക്കൊണ്ട മഹാന്മാര്. അതാ ഹബീബിന്റെ ജാറത്തിങ്ങ പോകുന്നു, ഹബീബിനെ വിളിക്കുന്നു, യാ ഖൈറമന്ദു ഫീനത് ബിൽഖായി ഇലമോ ഫതബാ മിൻ തീബിഹി നൽഖാഉ വൽആകുമു. ഹയാത്ത് കാലത്ത് അനുയായികളുടെ തെറ്റിന് റെക്കമെൻഡ് കൊണ്ട് അനുഗ്രഹം കൊടുത്ത ഹബീബേ, ഞാൻ ഇതാ തെറ്റ് ചെയ്തിരിക്കുന്നു, റെക്കമെൻഡ് തരണം നബിയേ. അതാ ആ മനുഷ്യന് പാപ സുരക്ഷിത അതാ മഗ്ഫിറത്ത് കൊടുത്ത സുവിശേഷം ഹബീബ് അറിയിക്കുന്നു. ഇത് പ്രാർത്ഥനയല്ല, അല്ല നിശ്ചയിച്ചതാണ്. പ്രാർത്ഥന എന്താണെന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞെടുത്തു തന്നെ അല്ല പറഞ്ഞിട്ടുണ്ട്. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദുഉ മഅ അല്ലാഹി അഹദാ, അല്ലാഹുക്കല്ലാതെ ദുആ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച ആയത്തിൽ എന്താണ് ദുആ എന്നതിന് മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല നൽകുന്ന വിശദീകരണമുണ്ടോ? ഫലാ തദുഉ മഅ അല്ലാഹി ഇലാഹൻ അഖറാ, ഇലാഹാണെന്ന് ആരോപിച്ചുകൊണ്ട് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കണ്ട. അല്ലാത്ത വിളികൾ മഹാന്മാര് വിളിച്ചതാണോ? വിളിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നതാണോ? ഇമാം ബുസൂരി റഹിമഹുല്ലാ, യാ അക്രമൽ ഖൽഖി മാ നീ മന്നലൂദു ബിഹി സിവാകൈം ദഹുലുലിൽ ഹാദിസിൽ അമീമി, വഫാതായ ഹബീബിനെ വിളിച്ചു, വിളിച്ചതേത് വിശ്വാസത്തിലാണോ? ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്തുകൊണ്ടല്ല, മറിച്ച് ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്തുകൊണ്ട് അമ്പിയാക്കളെ വിളിച്ച പലരും ഇവിടെയുണ്ടോ? ആ വിളിയെ നിരാകരിച്ചുകൊണ്ടുള്ള വിളിയല്ലേ ഇമാം വിളിച്ചതോ? ഹബീബിനെ വഫാത്തായിട്ടും വിളിക്കുന്നു, അവിടത്തോട് സഹായം തേടുന്നു, പക്ഷേ ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, പൗരാണിക പ്രവാചകന്മാരിൽ ദിവ്യത്വമാരോപിച്ചവർക്കെതിരെയുള്ള പടവാളായി ബുർദയെ ഇമാം ബുസൂരി തങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്.
അവസാനം ബുറുദി പറഞ്ഞ എന്താ, ഫമബിലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽക്കില്ലാഹി കുല്ലിഹിമി. എന്താ, അല്ലാഹുവിന്റെ ഹബീബ് ദൈവമല്ല. അങ്ങനെ പറഞ്ഞ ചില പ്രവാചകന്മാരുടെ അനുയായികളുണ്ട്, അങ്ങനെ നിങ്ങൾ പോകരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് അന്നഹു ബശറുൻ, അല്ലാഹുവിന്റെ ബുറുദയിൽ ഓവറായി പറഞ്ഞു എന്നാ. മഹാൻ പറയുന്നു, ഫമബിലഗുൽ ഇൽമി, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഓവറായ പറച്ചിൽ ഇതാണ്. അത് മുജാഹിദിനും സ്വീകാര്യാണ് എന്നാ മുജാഹിദ് പറയണേ. ഇസ്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുടെ പ്രത്യേകത എന്താ, അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം, ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ഭൂസീരിയുടെ രണ്ട് വരി കവിതകൾ, അദ്ദേഹം അവസാനിപ്പിക്കാൻ പറയുന്ന രണ്ട് വരി കവിതകളുണ്ടല്ലോ, അത് നമുക്ക് സ്വീകാര്യമാണ്. അത് സ്വീകരിച്ച പൊന്നാര ചങ്ങാതി പിന്നെ ബുർദിയിൽ ശിർക്ക് തരീനോന്റെ ഇടം കുതിരവട്ടമാണ്. എനിക്ക് മാക്സിമം പറയാനുള്ളത്, ഓവറായി പറയാനുള്ളത്, അധികരിച്ചു പറയാനുള്ളത് എന്താ, അന്നഹു ബഷറുൻ, ദൈവമല്ല. എത്ര വ്യക്തമാണ്, കൃത്യമാണ് സഹോദരന്മാരെ ഈ ആദർശം. മാംബൂസീരി പറയുകയാണ്, وَأَنَّهُ خَيْرُ خَلْقِ اللَّهِ كُلِّهِمْ എനിക്ക് അധികരിച്ച് ഹബീബിനെ കുറിച്ച് പറയാനുള്ളത് അവിടുന്ന് ദൈവമാണെന്നല്ല, ദിവ്യത്വമുണ്ടെന്നല്ല, മറിച്ച് അവിടുന്ന് ബശറാണ്. എന്നാൽ ഇവിടെയുള്ള വിദഗ്ധകാര് പറയുന്നത് പോലെ കേവലം മയമാക്കയല്ല, മരിച്ചുപോയാലും വിളി കേൾക്കുന്ന, വിളിക്കുത്തരം നൽകുന്ന, വിളിക്കപ്പെടുന്നവരെ വിളിക്കുന്നവർക്കോ അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹു തന്ന കഴിവ് കൊണ്ട് സഹായിക്കാനെന്ന നിശ്ചയിച്ചു തന്ന നേതാവാണ്, അവിടുന്ന് ദൈവമാണെന്ന വിശ്വാസത്തിലല്ല. ഇന്നമാ വലിയക്കും അല്ലാഹുവിനെ സഹായിയായി അല്ലാഹു നിശ്ചയിച്ചതുപോലെ റസൂലിനെയും അല്ലാഹു തആല നിശ്ചയിച്ചു തന്നു, ഹയാത്ത് കാലത്തും മമാത്തിന്റെ ശേഷവും നിശ്ചയിച്ചു തന്നു. അതുകൊണ്ട് ലോകത്ത് വന്ന മുഴുവൻ മഹാന്മാരും വിളിച്ചു, മഹാന്മാര് സ്വീകരിച്ചു, അത് തൗഹീദിന്റെ അപ്പുറമാണെന്ന് പറഞ്ഞില്ല. തങ്ങളുടെ ഇംഗിതത്തിനും മിച്ചക്കും താല്പര്യത്തിനും വേണ്ടി പരിശുദ്ധമായ ഖുർആനിനെ കയ്യിലെടുത്ത് അമ്മാനമാടി കുരങ്ങിന്റെ കയ്യിലെ മാല പോലെ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ എടുത്തെറിഞ്ഞ കേരളീയ വഹാബികളോ, അതിൽ നിന്ന് ശിഥിലീകരിച്ചു വന്ന വൈകൃതങ്ങളാകുന്ന ബിദഈ സംഘടനകളോ ഈ സമുദായത്തിന്റെ ഐക്യം ചിന്ന ഭിന്നമാക്കുമ്പോൾ നമുക്ക് ഐക്യപ്പെടാനുള്ള വഴിയുണ്ട്, യോജിച്ചു പോകാനുള്ള വഴിയുണ്ട്. അതേ ഖുർആനും ഹദീസും അല്ലാഹു തആല പ്രപഞ്ചാന്ത്യം വരെ പരിരക്ഷിച്ച വഴിയുണ്ട്, അത് സബീലുൽ മുഅ്മിനീന്റെ വഴിയാണോ? മുഅ്മിനീങ്ങളിലൂടെയാണ്, സ്വാലിഹീങ്ങളിലൂടെയാണ് അല്ലാഹു തആല അത് സംരക്ഷിച്ചിട്ടുള്ളത്. ആരാണ് സ്വാലിഹീങ്ങൾ? ൂറ്റാണ്ടുകാരാണ് അവരെ പിന്തുടർന്നുകൊണ്ട് ഐക്യത്തോടെ പോകുന്ന വിശ്വാസികളാണ്. ആ വഴി വിട്ടുകൊണ്ട് പുതിയ മേഖല തേടിയാൽ അവരുടെ മേഖലയിലൂടെ വിഹരിക്കാനും വിരാജിക്കാനും ഭൗതികമായി സാധിച്ചെന്ന് വന്നേക്കാം. അവർക്ക് പ്രവേശിക്കാനുള്ള ഇടം നരകമാണ്. നരകം റിസോർട്ടുകളല്ല, സുഖവാസ കേന്ദ്രങ്ങളല്ല, അതിഭീകരമായ അത്യുച്ചലങ്ങളായ തീനാളങ്ങൾ താണ്ഡവമാടുന്ന തെരുവുകളാണ് ആ നരകത്തിന്റെ അകത്തളങ്ങളിലുള്ളത്. ഓ സഹോദരന്മാരെ, തെറ്റിദ്ധരിച്ചുപോയ മുജാഹിദ് പ്രവർത്തകരെ, ഈ ആദർശത്തെ കുറിച്ച് പഠിക്കാൻ ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങൾ വാതൊടാതെ വിഴുങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ തുറന്ന മനസ്സ്,
മനസ്സുവെച്ചുകൊണ്ട് പുനരാലോചനക്കും പുനർവിചിന്തനത്തിനും ഈ വഴികൾ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കണം. അങ്ങനെ പഠിക്കുകയും അന്വേഷിക്കുകയും മനസ്സംതൃപ്തി വരുവോളം ഈ ആദർശത്തിന്റെ പിറകെ അന്വേഷണങ്ങളുമായി കടന്നു വന്നു. ആദർശത്തിന്റെയും പൈതൃകത്തിന്റെയും പരിശുദ്ധ വഴികളിൽ ഇടം കണ്ടെത്തി ആഹ്റം രക്ഷപ്പെടുത്തണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി. സഹോദരന്മാരെ, മർക്കസിന്റെ മഹത്തായ സമ്മേളനം വരുന്നു. ജനുവരി 4 മുതൽ മർക്കസിന്റെ സമ്മേളനം നടക്കുകയാണ്. കേരളത്തിന്റെ 4 പതിറ്റാണ്ട് കാലത്തെ ധാർമ്മിക യുവതലമുറക്ക് ദിശാബോധം നൽകിയ SSFന്റെ 40th ഏപ്രിൽ നടക്കാൻ പോവുകയാണ്. രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആത്മീയ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോയി ഭൗതിക ജീവിതം ധന്യമാക്കി ആഹ്റം സന്തോഷകരമാക്കാനുള്ള സൽക്രമങ്ങളിൽ വ്യാപൃതരാകണമെന്ന് എന്നോടും നിങ്ങളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്ത എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹു. മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹു. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അത്തറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറുകൾക്കും കച്ചവടക്കാർക്കും ഞങ്ങൾ ഒരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ. ഓർക്കുക, എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്.